ഹലോ, സി എസ് ടാക്കീസിലേക്ക് സ്വാഗതം. എന്താണ് ഇന്നത്തെ വിശേഷം? എന്താണ് നമ്മുടെ ഇന്നത്തെ കണ്ടൻറ്? പോസിറ്റീവ് വൈബ്. അതിന് മാറ്റമൊന്നുമില്ല, അതിന് ഒരു മാറ്റമില്ല. തല്ലി കൊന്നാലും ശരി, അത് മാറുന്ന പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ പോസിറ്റീവ് വൈബായിട്ടിരിക്കണമെങ്കിലേ എന്താ വേണ്ടത്? ആരെങ്കിലും കൊണ്ടുതരുമോ? ആരും തരത്തില്ല. എപ്പോഴും ഒരു പോസിറ്റീവുള്ള മൈൻഡ് നമ്മൾ സെക്യൂറാക്കി വെക്കുക എന്നുള്ളതാണ്. നമുക്ക് സ്വന്തമായിട്ടൊരു മനസ്സുണ്ടേ അല്ലേ? എല്ലാവർക്കും ഒരു മനസ്സെന്ന് പറയുന്ന സംഭവമുണ്ട്. അതാണ് നമ്മുടെ സമ്പാദ്യം, നമ്മുടെ കരുത്ത്. ആ മൈൻഡ് ഒരു പൊട്ടലും ചീറ്റലും മുറിവും ഇല്ലാതെ കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. നമ്മളുടെ മനസ്സ് കീപ്പ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? നമുക്കാണ്. ആരോഗ്യമായിട്ട്, സന്തോഷമായിട്ട്, എനർജറ്റിക്കായിട്ട് ഇരുത്തുക എന്ന് പറയുന്നത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അത് വേറെ ആരും വന്ന് ചെയ്തു തരുമെന്ന് ഓർത്ത് ആരും ഇരിക്കണ്ട. മനസ്സിലായോ? അപ്പം നമ്മളുടെ ഈ അമൂല്യമായൊരു സമ്പത്താണ് നമ്മളെ ജീവിതത്തിൻ്റെ അങ്ങേയറ്റം വരെ ഹാപ്പിയായിട്ട്, എനർജറ്റിക്കായിട്ട്, വളരെ പ്രതീക്ഷയോടെ നമ്മൾ കൊണ്ടുപോകുന്ന ഒന്നാണ് നമ്മളുടെ മനസ്സ്. ഈ മനസ്സിനെ ഹർട്ട് ചെയ്യാനായിട്ട് ആരെക്കൊണ്ടും സമ്മതിക്കരുത്, സമ്മതിക്കരുത്. പലരും വരും അത് ഹർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, പക്ഷേ നമ്മൾ സമ്മതിക്കാൻ പാടില്ല. കാരണം നമ്മുടെ സ്വത്താണ് നമ്മളുടെ മനസ്സെന്ന് പറയുന്നത്. അതിലാണ് സർവ സന്തോഷങ്ങളും സർവ സങ്കടങ്ങളും സർവതും നമ്മളുടെ മൈൻഡിൽ നിന്നാണ് വരുന്നത്. ആ മൈൻഡിനെ എപ്പോഴും പോസിറ്റീവാക്കി വയ്ക്കുവാണെങ്കിൽ നമുക്കെപ്പോഴും നല്ല ഒരു എന്താ പറയുക, ഒരു നല്ലൊരു മൂഡ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഡെയിലി ഡെയിലി പോകാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്, ഈ മനസ്സിൻ്റെ എന്ന് പറയുന്നത് നമുക്ക് ലോങ് ടൈം ആയിട്ടുള്ള ഒരു ഗോളായിട്ട് സെറ്റ് ചെയ്യേണ്ട. നമ്മുടെ മനസ്സിനെ നമ്മൾ സന്തോഷമാക്കി വെക്കും എന്ന് പറയാന്ന് ലൈഫ് ലോങ് നമ്മളിപ്പോൾ അങ്ങനെ ആകുമെന്ന് നമ്മളിന്ന് പറയണ്ട. കാരണം നാളത്തെ കാര്യം നാളെയല്ലേ, ചെയ്യേണ്ട കാര്യം ഇന്ന്. ഇന്ന് എൻ്റെ മനസ്സ് ഹാപ്പി ആയിരിക്കും. ആരെയും ഹർട്ട് ചെയ്യത്തില്ല, ആരാലും ഞാനും ഹർട്ട് ചെയ്യപ്പെടില്ല എന്നൊരു നിർഗ്ഗണം. നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലേ? നമുക്ക് നമ്മളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മുടെ മനസ്സിൻ്റെ യജമാനൻ നമ്മളായിരിക്കണം. നമ്മളുടെ യജമാനൻ മനസ്സാകരുത്, നമ്മളുടെ മനസ്സിൻ്റെ യജമാനൻ നമ്മളായിരിക്കണം. ഓണർ ഓഫ് അവർ മൈൻഡ്, ദ കൺട്രോളർ ഓഫ് അവർ മൈൻഡ്, ദ മാനേജർ ഓഫ് അവർ മൈൻഡ്. മനസ്സിലായോ? അത് വേറെ ആർക്കും വിട്ടുകൊടുക്കരുത്. നമ്മളുടെ മനസ്സിൽ നിന്ന് വരുന്നതാണ് നമ്മുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് അല്ലേ? നമ്മുടെ മനസ്സിൽ നിന്ന് ക്രിയേറ്റ് ചെയ്ത് വരുന്നതാണ് നമ്മുടെ ക്യാരക്ടർ. ആ ക്യാരക്ടറിനെ മാറ്റാനായിട്ട് ഓരോരുത്തനെ കൊണ്ടും സമ്മതിക്കരുത്, അനുവദിച്ച് കൊടുക്കരുത്. കാരണം നമ്മളുടെ മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടറിനെ ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ നല്ല സ്റ്റാൻഡേർഡായിട്ട് കീപ്പ് ചെയ്യുക. നമ്മളുടെ സ്വഭാവവും അല്ലേ, ഫൈൻ ട്യൂൺ ചെയ്യണം. എല്ലാവർക്കും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ട്. അതെല്ലാം മാറ്റിയിട്ട് നമ്മൾ കുറേശ്ശെ 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 പോളിഷ് ചെയ്ത് വേണം നമ്മുടെ ക്യാരക്ടർ. ഇപ്പം ഞാനും അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ രീതിയിലാണ്. എല്ലാവരും അങ്ങനെ ചെയ്യണം. ഞാനും ശ്രമിച്ചുകൊണ്ടിരിക്കണം എൻ്റെ ക്യാരക്ടർ വെച്ചിട്ട് നന്നാക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഉണ്ടല്ലോ മോശ സ്വഭാവം ചെയ്തും നല്ലതും. അപ്പോൾ ആ നല്ലതിൽ നമ്മൾ ഫൈൻ ട്യൂൺ ചെയ്ത് കൊണ്ടുവരിക. സാധിക്കും. നമുക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അങ്ങ് എല്ലാം അങ്ങ് ഓക്കെ ആക്കി അങ്ങ് ഹാപ്പി മൂഡാക്കി സർവ്വതും എല്ലാവരെയും ഹാപ്പി ആക്കി പോകാനായിട്ട് പറ്റത്തില്ല. പക്ഷേ അത് ഗ്രാജ്വൽ പ്രോസസ്സാണ്. ഗ്രാജ്വലായിട്ട് നമ്മളിങ്ങനെ ആ മൈൻഡിനെ ട്രെയിൻ ചെയ്യണം അല്ലേ? നമ്മളിപ്പോൾ ഒരു കാര്യം അഭ്യസിക്കുമ്പോൾ, ഒരു സൈക്കിൾ ചവിട്ടലെന്ന് പറയുന്നത് നമ്മളെങ്ങനെയാണ്? ആദ്യം ഞാൻ കുഞ്ഞായിരുന്നപ്പോഴത്തേക്ക് ഞാനൊക്കെ പഠിച്ചത് ഈ ഇടക്കിട്ട് കാലിട്ടടി ചവിട്ടിയാണ്. ഞാൻ നിനക്ക് ചെറിയ തനിയെ പഠിച്ചു കേട്ടോ. സൈക്കിൾ പഠിച്ചു, അത് കഴിഞ്ഞ് ടൂ വീലർ പഠിച്ചു, അത് കഴിഞ്ഞ് കാർ പഠിച്ചു, അപ്പോൾ എന്ത് വെള്ളം ഓടിക്കാം, ആ രീതിക്കായിട്ടുണ്ട്. അപ്പോൾ ഇത് ഗ്രാജ്വൽ പ്രോസസ്സാണ്, ഇത് പെട്ടെന്ന് എല്ലാം നടക്കത്തില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ മൈൻഡിനും ട്രെയിനിങ് കൊടുക്കുക. ഓരോ രീതിക്കും അതിനെ ട്രെയിൻ ചെയ്ത് നമുക്ക് അതിലേക്ക് ആ ഒരു ഹാപ്പി മൂഡിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഡെഫിനറ്റ് ആയിട്ട്. അപ്പം അതിന് ട്രെയിനിങ് ആവശ്യമാണ്. സ്വയം വേറെ തന്നെ ഒരു ടീച്ചറിനെ വെച്ചോ ഒരു സാറിനെ വെച്ചോ ഒരു ഉപദേശിയെ വെച്ചോ ചെയ്യുന്ന കാര്യമല്ല. നമ്മൾ സ്വയം നമ്മുടെ മനസ്സിനെ ഫൈൻ ട്യൂൺ ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ ആ മനസ്സിൽ നിന്നാണ് നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ സ്വഭാവം രൂപീകരണവും നടക്കുന്നത്, ആ മൈൻഡിൽ നിന്നാണ് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ക്യാരക്ടർ മാറ്റാനായിട്ട് ആരെക്കൊണ്ടും അനുവദിക്കരുത്. ഇതെങ്ങനെയാണ്? നമുക്കൊരു പെരുമാറ്റ രീതി,
അല്ലെങ്കിൽ ഒരു സംസാര രീതി, ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യുന്ന രീതി, അതെല്ലാം നമ്മുടെ സ്വന്തമാണ് അല്ലേ. നമ്മൾ തന്നെ സ്വയം ചെയ്യുന്നു, ജെന്യൂൻ ആയിട്ടുള്ളൊരു സ്വഭാവമുണ്ട് നമുക്ക്, അത് ഫൈൻ ട്യൂൺ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ മര്യാദയ്ക്ക് നടന്നു പോകുമ്പോഴത്തേക്ക് ഒരാൾ നമ്മളെ എന്തെങ്കിലും പറഞ്ഞ് കട്ട് ചെയ്താൽ നമ്മളെന്താ ചെയ്യണം? ഒരാൾ ചൂടായി വരുന്നു, അപ്പോൾ നമ്മളെന്താ ചെയ്യണേ? നമ്മളപ്പോഴും ആ അയാൾ ചൂടായി എന്ന് പറഞ്ഞിട്ട് നമ്മളും ചൂടാകുക ചെയ്യണേ. അപ്പോൾ നമ്മുടെ സ്വഭാവം അവിടെ മാറിയില്ലേ? നമ്മുടെ സ്വഭാവം അവിടെ മാറി, അയാൾ വന്ന് മാറ്റിച്ചു. അപ്പോൾ അത്രയ്ക്ക് ദുർബലനാണോ നമ്മൾ? വഴിയെ പോകുന്ന ഒരാൾ ചീത്ത പറഞ്ഞപ്പോൾ നമ്മളുടെ മൈൻഡിങ് മാറി, നമ്മുടെ സ്വഭാവം മാറി. അങ്ങനെ ആകരുത്. എപ്പോഴും നമുക്കൊരു ബേസിക് ക്യാരക്ടർ അല്ലെങ്കിൽ ബേസിക് ഒരു പെരുമാറ്റ രീതി ഉണ്ടായിരിക്കണം. അത് പാവങ്ങളായാലും പണക്കാരായാലും മുതലാളിയായാലും തൊഴിലാളിയായാലും ഒരു സ്റ്റാൻഡേർഡായിട്ടുള്ള ഒരു പെരുമാറ്റ രീതി നമുക്ക് ഉണ്ടാകണം. പിന്നെ അതിൽ നിന്ന് ഏറിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും അല്ലേ. നമ്മളിപ്പോൾ സംസാരിക്കുന്ന എപ്പോഴും വളരെ ബഹുമാനിയായ സംസാരം അത്രയും അത്രയും ബഹുമാനം കാണിക്കുന്നുണ്ട് അല്ലേ. റെസ്പെക്റ്റ് കൊടുക്കുന്നത് കൊടുക്കണം, അതിൻ്റെന്നല്ല. അപ്പോൾ അതിന് വ്യത്യാസം വരുന്നുണ്ട്. പക്ഷേ എങ്കിലും ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുക നമ്മുടെ പെരുമാറ്റം രീതി. ആരെക്കൊണ്ടും നമ്മുടെ സ്വഭാവത്തെ മാറ്റാൻ സമ്മതിക്കില്ല അല്ലേ. ചെല്ലിൻ്റെ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിനൊപ്പം ചൂടാകുന്നു. നമ്മളെ വഴക്കിടുമ്പോഴത്തേക്ക് നമ്മളവരുടെ വഴക്ക് പറയുന്നു, അവരെ വഴക്ക് പറയുന്നു. അവർ നമ്മളുടെ കുറ്റം പറയുകയാണെങ്കിൽ ഉടനെ നമ്മൾ മാറിയിരുന്നു അവരുടെ കുറ്റം പറയുന്നു അല്ലേ. നമ്മളെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും രോഗം ചെയ്തുകയാണെങ്കിൽ ആ അവർ ഞാൻ വെച്ചിട്ടുണ്ട്, അവരെ ഞാൻ ഇന്ന് കൊടുത്തിട്ട് ഭയക്കാറുള്ളൂ അല്ലേ, അത് ഇങ്ങനെ വിളിച്ചോ അല്ലേ എന്നൊക്കെ നമ്മൾ വലിയ വിളിക്കാറുണ്ട്. അപ്പോൾ അവിടെ ആരുടെ മൈൻഡാണ് പോകുന്നത്? ആരുടെ ക്യാരക്ടറാണ് അവിടെ പോകുന്നത്? നമ്മുടെ തന്നെ, നമ്മുടെ സ്വന്തം ക്യാരക്ടർ. നമ്മുടെ ഫൈൻ ട്യൂൺ ചെയ്ത് കൊണ്ടുവന്ന ആ സ്വഭാവ രീതിയാണ് അവിടെ മാറുന്നത്. അതിനൊരിക്കലും നമ്മൾ സമ്മതിക്കില്ല. എപ്പോഴും ഒരാൾ ചൂടായി വരുമ്പോൾ നമ്മളെന്താ ചെയ്യണ്ടേ? നമ്മളാ തണുപ്പം വട്ടി തരുന്നുണ്ട് ഒരു പുഞ്ചിരി. അതൊക്കെ ചിലർക്ക് പറയാം, പ്രയാസമാണ്, പറയാൻ എളുപ്പമാണ്, ശരിയാണ് അല്ലേ. നമ്മുടെ ലോകത്തിൻ്റെ രീതി അതാണ്. ഇപ്പോൾ ഒരാൾ എടാന്ന് വിളിച്ചാൽ ഉടനെ എന്താടാ അങ്ങോട്ട് ചോദിക്കുക, ഒരാളൊരു തെറിയാണ് പറയുന്നത്, അല്ല അപ്പുറത്തെ തെറി അങ്ങോട്ട് പറയുക. ഞാനും പഴയ കൊടുക്കലൊരു കാര്യമാണ് ഒക്കെ പറയാനറിയാം, പക്ഷെ അല്ലേ നമുക്ക് അറിയാൻ പറ്റുന്ന മനുഷ്യരുണ്ടോ? കൊച്ചിലാന്ന് വിട്ട ആൾക്കാർ പറയുന്നതൊക്കെ നമ്മൾ കേൾക്കുന്നത് ഇപ്പം സിനിമയിലും എന്താണ്, ഒരു പ്രയാസമില്ലാതെ കുറേ തെറിയൊക്കെ പറയുന്നുണ്ട് അല്ലേ സിനിമയിലൊക്കെ. അപ്പോൾ അത് ഞാൻ പറഞ്ഞു തരുന്നത്, ഒരാൾ എന്തെങ്കിലും നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുക എന്ന് പറയുന്നത് അതൊരു നല്ല രീതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ മൈൻഡിനെ മാറ്റിക്കളയുന്ന രീതിയാണ് അല്ലേ. ഇപ്പോൾ ഒരു നമ്മളിപ്പോൾ ഒരു ഇരുട്ടുള്ള സ്ഥലത്ത് നമ്മളെന്താ ആ ഇരുട്ടിനെ മാറ്റാൻ എന്താ ചെയ്യണേ? ഇരുട്ട് കൂടെ തന്നെയാണോ സെർച്ച് ചെയ്യുന്നത് ഇരുട്ട് മാറ്റാൻ വേണ്ടിയിട്ട്? അല്ല, ഇരുട്ടിനകത്തേക്ക് നമ്മൾ ഒന്നിൽ വെളിച്ചം കൊടുത്തിട്ടാണ് അല്ലേ. വെളിച്ചം, ഒരു ടോർച്ച് അല്ലെങ്കിൽ മൊബൈലിൻ്റെ വെച്ച് വെളിച്ചം, സിമ്പിൾ ലോജിക്കാണ്. അവിടെ അങ്ങനെയാണോ വെളിച്ചം വരുന്നത്? അല്ല, ഇരുട്ട് കൊണ്ട് വരുമ്പോഴത്തെ അടുത്ത ഇരുട്ടിലേക്ക് കൊണ്ട് ചെല്ലുവാണോ ചേട്ടാ? നടക്കത്തില്ല. അതുപോലെ തീ വരുമ്പോഴത്തേക്ക് തീ പിടിക്കുന്നു, തീ പിടിപ്പിക്കുന്ന നമ്മളെന്ത് ചെയ്യണേ? വെള്ളം ഒഴുകി തണുപ്പിക്കുക ചെയ്യണം, അപ്പോഴാണ് അവിടെ ശാന്തമാകുന്നത്. സിമ്പിൾ ലോജിക്കാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അല്ലേ. ഇരുട്ടിനെ നമ്മൾ വെളിച്ചം കൊണ്ട് എതിർക്കുന്നു, അപ്പോൾ എന്ത് പറ്റും? മൊത്തം വെളിച്ചമാവും. അതുപോലെ തീ വരുന്ന സമയത്ത് വെള്ളം ഒഴിച്ചു തണുപ്പിക്കുക, ആ സമയത്ത് അവിടെ ശാന്തമാകും. അതുപോലെ തന്നെയാണ് നമ്മുടെ സമ്പാദ്യമായ മനസ്സിൽ എന്തെങ്കിലും തീ കട്ട ഉണ്ടെങ്കിൽ അതിനെ വെള്ളമൊഴിച്ച് തണുപ്പിക്കാനുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ വരണം. ആരും നമുക്ക് തരില്ല, തരുമായിരിക്കും തണുപ്പിക്കാനുള്ള എന്തെങ്കിലും ഉപദേശങ്ങളോ കാര്യങ്ങളോ തരുമെങ്കിൽ അത് നല്ലതാണെങ്കിൽ നമുക്കത് പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് കാര്യത്തിൽ നോക്കാം, ചിന്തിക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തന്നെ ഇതെല്ലാ കഴിവുകളുണ്ട്, പുറത്തുനിന്ന് ഒന്നും നമുക്ക് വേണ്ട. നമ്മുടെ ബോഡിയും മനസ്സും എല്ലാം അങ്ങനെയാണ് ഈശ്വരൻ സൃഷ്ടിച്ചേക്കുന്നത്. എല്ലാത്തിനെയും പ്രതിരോധിക്കാനും അതിനെ തരണം ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ഇമ്മൻസ് ഓഫ് പവർ എന്ന് പഴയ വീഡിയോയിലേക്ക് പറഞ്ഞിട്ടുണ്ട്. ഇമ്മൻസ് ഓഫ് പവർ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതുപോലെ വരുന്ന പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മൈൻഡിൽ നിന്ന് തന്നെ പ്രതിവിധികൾ വന്നുകൊണ്ടിരിക്കും. മനസ്സിലായോ? നന്മയെ അല്ല, തിന്മയെ നന്മ കൊണ്ട് നേരിടുക എന്ന് പറയുന്നത് എനിക്ക് പണ്ടേ ആ ഒരു പോളിസി ഞാൻ പരമാവധി അത് കീപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം എൻ്റെ ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും. അപ്പം ഞാൻ അങ്ങനെ അധികം ആരോടും ബഹളം വെച്ച് വഴക്കിട്ട് വാശിക്ക് പറഞ്ഞ് അവരെ ജയിച്ച് വാശിക്ക് പറഞ്ഞ് ജയിക്ക് വരുമ്പോൾ അത് നമുക്കെന്താ, നമുക്കൊരു ഭാരമാണ്. സത്യം പറഞ്ഞാൽ എനിക്കൊരു ഭാരമല്ല. അത് കാരണം ഞാൻ അങ്ങനെയുള്ള ഒരു തർക്കങ്ങളിലോ ഒരു ഇങ്ങനെ വാശിക്ക് തർക്കിച്ച് തർക്കിച്ച് സംസാരിക്കുന്ന രീതിയോ അവരെ
അടിച്ചിരുന്ന പ്രകൃതിയൊക്കെ നമുക്കുണ്ടെങ്കിൽ ആ നേരത്ത് നമുക്ക് വിജയിക്കും. പക്ഷേ നമ്മുടെ മനസ്സവിടെ ചിന്തിച്ചതറി പോവും, കാരണം ആ ഒരു സമാധാനം നമ്മുടെ ഉള്ളിൽ നഷ്ടമാകും. അതുകൊണ്ട് എല്ലാവരും അവരവരുടെ മനസ്സിനെ സ്വത്തായിട്ട് കണക്കാക്കുക, സമ്പാദ്യമായിട്ട് കണക്കാക്കുക. വേറെ ഏതിനേക്കാളും വിലമതിക്കാനാവാത്ത സ്വത്താണ് നമ്മളുടെ മനസ്സ്. ഈ മനസ്സിൽ നിന്നാണ് എല്ലാവിധ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ വരുന്നത്. അത് ഏത് വേണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. തീയായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ മാറ്റുക. നമ്മുടെ മനസ്സിൽ മനുഷ്യരാണ്. മക്കളുടെ പ്രശ്നം കാണും, മക്കളുടെ പ്രശ്നം കാണും, ഓഫീസിലെ പ്രശ്നം കാണും, അല്ലേ? ഫയർ ബോളാണ്. ഫയർ ബോളിനെ നമ്മളിവിടെ കീപ്പ് ചെയ്യാതിരിക്കുക, കഴിവതും വെള്ളം ഒഴിച്ച് തണുപ്പിക്കുക. എടുക്കാൻ പറ്റാത്തതാണെങ്കിൽ അത് മാറ്റുക. മാറ്റുക ആ ചിന്ത. ഏതാണോ നിങ്ങളുടെ മനസ്സിനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്, അതിന് പരിഹാരമുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് തണുപ്പിക്കുമ്പോൾ ഓട്ടോമാറ്റിക് പരിഹാരം അവിടെ വന്നിരിക്കും. അഥവാ വന്നില്ലെങ്കിൽ ബോളെടുത്ത് പുറത്തേക്കെറിയുക. നമുക്ക് വേണ്ട മനസമാധാനം സർവധനാൽ പ്രധാനം, കേട്ടോ? നമ്മുടെ മനസ്സാണ് നമ്മുടെ തരം. ഓക്കെ, ബൈ. അടുത്ത വിഷയങ്ങളുമായിട്ട് വരുന്ന വീഡിയോസിൽ കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്നെ ഒന്ന് തണുപ്പിക്കണോ പക്ഷേ. ഓക്കെ, താങ്ക് യു.